മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേരിയിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. മണിപ്പൂരിൽ നടക്കുന്ന നിലക്കാത്ത കലാപവും കുക്കി സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങളും അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്ന് ഐക്യദാർഢ്യ സംഗമം ആവശ്യപ്പെട്ടു. കോരിച്ചൊരിയുന്ന മഴയിലും ഫാസിസ്റ്റ് വാഴ്ചക്കെതിരെയുള്ള അണയാത്ത പ്രതിഷേധവുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം നേർന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ അണിനിരന്നത്. വംശീയ ഹത്യ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴും അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നതായി നമ്മൾ കാണുകയാണ്. എന്തിനാണ് മണിപ്പൂരിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയിൽ ഈ രാജ്യത്തിന്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു സംസ്ഥാനത്തെ ഒരു സംഘടനയുടെ പ്രവർത്തകന്മാർ ഇത്ര പ്രയാസമനുഭവിക്കുന്നത്, ഇത്ര വേദന അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും പര്യായമായതുകൊണ്ടാണ് എന്ന് അത്തരം ആളുകളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്ത് ആരൊക്കെയോ വേദന അനുഭവിക്കുന്നുവോ, ഈ രാജ്യത്ത് ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ രാജ്യത്ത് തങ്ങളുടെ വലിപ്പം നോക്കാതെ, തങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ശേഷി നോക്കാതെ ഈ രാജ്യത്ത് ഈ ലോകത്ത് എവിടെയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കാൻ അവിടെ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ നിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന്. കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പാണ്ടിക്കാട് റോഡിലെ സീതി ഹാജി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. അഡ്വക്കേറ്റ് യു എ ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ഫൈസൽ ബാഖഫി തങ്ങൾ, ബാവവിസപ്പടി, വല്ലാഞ്ചിറ മുഹമ്മദ് അലി, അൻവർ മുള്ളമ്പാറ, കണ്ണിയൻ അബൂബക്കർ, PH ഷമീം, ഗുലാം ഹസൻ ആലങ്കീർ, സലാം ആദവനാട്, IP ജലീൽ, ഷിഹാബ് പുറങ്ങ, അസീസ് വള്ളിക്കുന്ന, TP ഹാരിസ്, ഷെരീഫ് വടക്കയിൽ, നിഷാജ് എടപ്പറ്റ, യൂസുഫ് വല്ലാഞ്ചിറ, സൈജൽ ആമയൂർ, സജറുദ്ദീൻ മൊയ്തു, യാഷിക് തുറക്കൽ, കൊടക്കാടൻ ബാവ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.